നമസ്കാരം. ഒരു ഭരണാധികാരി എന്തായിരിക്കണം, ആരായിരിക്കണം? ഒരു ഭരണാധികാരി എന്നാൽ തൻ്റെ ജനങ്ങളെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ ഒരേപോലെ കാണുന്ന ആളായിരിക്കണം ഒരു ഭരണാധികാരി. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് ജയിച്ച് കയറിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ ഒരാളല്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും പ്രവൃത്തിയുമൊക്കെ നമ്മളെ അത് പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളേ അല്ലെന്ന്, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിഗണനയുണ്ട്. ഇതിപ്പോൾ പറയാനുള്ള കാരണം കൃത്യമായും നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ കേരള സമൂഹത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട അതിലെ ഉന്നതരായിട്ടുള്ള രണ്ട് വ്യക്തികൾ നമ്മളെ വിട്ട് പിരിയുകയുണ്ടായി. ഒരാൾ പ്രകാശാനന്ദ എന്ന ശിവഗിരി മഠത്തിലെ സന്യാസിയാണ്. അദ്ദേഹം സമാധിയായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണാനന്തര സംസ്കാരങ്ങളൊക്കെ നടക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് അതെല്ലാം നടന്നത്. ചുരുക്കം ചില വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഈ കോവിഡൊന്നും ഇല്ലാത്ത കാലമായിരുന്നെങ്കിൽ ജനസമുദ്രം തന്നെ അവിടെ കണ്ടേനെ. കാരണം നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് ഈഴവ സമുദായം എന്നത്. ശിവഗിരി അവരെ സംബന്ധിച്ചോളം ഒരു വികാരമാണ്. ആ ശിവഗിരിയിലെ ഉന്നതനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും സാധാരണ സമൂഹത്തിൻ്റെ തന്നെ നാനാ തുറയിലുള്ളവരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ കോവിഡ് കാലമായതിനാൽ അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വെറും 30 മിനിറ്റ് കൊണ്ട് മാത്രം എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും വെറും 30 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് മാത്രം എത്തിച്ചേരാവുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംസ്കാരക്രിയകളൊക്കെ നടന്നത്. പക്ഷേ അദ്ദേഹത്തിനെ നമ്മളാരും അവിടെ കണ്ടില്ല. കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പോകാമായിരുന്നു എന്ന് അതിന് ശേഷം നടന്ന മറ്റൊരു സംഭവം നമുക്ക് കാണിച്ചു തന്നു. ആ സംഭവം അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പരുമല തിരുമേനി, അത് മറ്റൊരു സമുദായത്തിൻ്റെ, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സമുന്നതനായിട്ടുള്ള ഒരു തിരുമേനി മതനേതാവ് എന്നൊക്കെ പറയാം, അദ്ദേഹം മരണപ്പെടുകയുണ്ടായി, കാലം ചെയ്തു എന്ന് അവരുടെ ഭാഷയിൽ പറയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ടേക്ക് 200 പരം കിലോമീറ്ററുകൾ ദൂരമുണ്ട്. 30 മിനിറ്റ് കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റാതിരുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ 200 കിലോമീറ്ററിനപ്പുറത്തുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ടു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളല്ല. അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ ചില വേർതിരിവുകളും വ്യത്യാസവും ചില പ്രീണനവും അങ്ങനെ ചില അവഹേളനവും അവഗണനയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടെന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അടിസ്ഥാന വോട്ടെന്നത് ഈഴവ വോട്ടാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ മാമാ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ അവർ വിശകലനം ചെയ്യുന്ന കണക്കുകളിലെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ജാതിയും മതവും ഒന്നും പറയാൻ പാടില്ല എന്നാണ് വെപ്പ്. പക്ഷേ ഇതെല്ലാം പറയുന്നത് ഇവർ തന്നെയാണ്. ഇടതുപക്ഷം ഒരു തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് ഒരു മണ്ഡലത്തിലെ ജാതി തിരിച്ചുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. എത്ര ഈഴവ വോട്ട് കിട്ടും, എത്ര നായർ വോട്ട് കിട്ടും, എത്ര മുസ്ലിം വോട്ട് കിട്ടും, എത്ര ക്രിസ്ത്യൻ വോട്ട് കിട്ടും എന്ന് തലയെണ്ണി കണക്കെടുത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്നത് അവരുടെ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് എന്നത് തന്നെ ഈഴവ വോട്ടിലാണ്. എന്നിട്ട് പോലും അവരുടെ ഒരു ഉന്നതനായിട്ടുള്ളൊരു സന്യാസി വര്യൻ മരിച്ചിട്ട് അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റിയില്ല. മറിച്ചു 200 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ഗിമിക്സുകളാണ്. തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയമുണ്ട്. വോട്ട് ബാങ്ക് പ്രീണനം എന്നൊക്കെ മലയാളത്തിൽ അതിന് പറയാം. അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ മണ്ടന്മാരും പൊതുവെ വിഡ്ഢികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയിൽപ്പെടുന്ന ചില സഖാക്കൾക്ക് ഇതൊന്നും ഒരു കാലത്തും കത്താൻ പോകുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത് ഒരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം എന്നാൽ ബക്രീദ് പ്രമാണിച്ച് കൊറോണയ്ക്ക് ഒന്നടങ്കം 3 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചതാണ്. അത് മറ്റൊരു പ്രീണനത്തിൻ്റെ മുഖമാണ്. ഈ നടപടിക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ നേരിട്ട് അവർ എതിരെ വരികയും കേരളത്തിനെതിരെ വരികയും ഇത് ഈ തീരുമാനം മാറ്റിയിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോവാൻ പോലും മടിക്കില്ല എന്ന് അവർ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു എന്ന് ഓർക്കണം. ഒരു സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 3 ദിവസത്തെ ഇളവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എന്നോർക്കണം.
ഇപ്പം ശത്രുക്കൾ അല്ലെങ്കിൽ ട്രോളന്മാരൊക്കെ പറയും അദ്ദേഹത്തിൻ്റെ മരുമകന് വേണ്ടിയിട്ടാണ്, അതൊന്നുമല്ല, ഒരു മൊത്തം സമുദായത്തിനെ തന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലമുറ, ഒരു പുതിയ തലമുറ കേരളത്തിലുണ്ട് എന്ന് ഇതേപോലുള്ള ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന അതിൻ്റെ ചിന്താഗതിയുള്ള രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങളുടെയൊക്കെ തിരഞ്ഞെടുപ്പ് വിജയം എന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണയൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കാം, പക്ഷേ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് പിടിവെട്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് ഈ കേരള മണ്ണിലേക്ക് ഇതേപോലെ വരാൻ പറ്റില്ല എന്ന സത്യം കൂടി നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്നേ ഇതേപോലുള്ള പ്രീണനങ്ങൾ നിങ്ങൾ നിർത്തുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.